നമസ്കാരം. വൈദേശിക അധിനിവേശത്തിലും അതിനുശേഷം സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ വൈദേശിക അടിമത്വ മനോഭാവത്തിലും സ്വത്വബോധം നഷ്ടപ്പെട്ട ഭാരതവും ഒരു ജനതയും കുടുംബാധിപത്യത്തിലും അഴിമതിയിലും രാഷ്ട്രത്തിനുമേൽ നിപതിച്ച കൂരിരുൾ നീങ്ങി പുതിയ പ്രഭാതത്തിൻ്റെ സൂര്യോദയമാണ് നാം കാണുന്നത്. ദേശാഭിമാനികളുടെ ഉയർത്തെഴുന്നേൽപ്പ്, നെഹ്റു കുടുംബവും കോൺഗ്രസും ബോധപൂർവം വിസ്മൃതിയിലാക്കിയ ചരിത്ര പുരുഷന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, രാജ്യത്തിന് വേണ്ടി പോരാടിയ വീരയോദ്ധാക്കളെ വിസ്മൃതിയിലാഴ്ത്തി നെഹ്റു കുടുംബത്തിൻ്റെ സ്വയം വാഴ്ത്തുപാട്ടു രചനകൾക്ക് പകരം യഥാർത്ഥ ചരിത്രത്തിൻ്റെ ഏടുകൾ തെളിയുന്നു. ധീരരായ സ്വാതന്ത്ര്യ സമര പോരാളികളെ രാജ്യം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ രാജ്യം അർഹമായ ആദരവ് നൽകുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യം വിസ്മരിക്കപ്പെട്ട ദേശീയ നേതാക്കളെ നെഞ്ചിലേറ്റുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, രാജ്യം തെറ്റുകൾ തിരുത്തുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം പല തെറ്റുകളും രാജ്യം ചെയ്തുവെന്നും ആ തെറ്റുകൾ തിരുത്തുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125-ാം ജന്മദിനത്തിൽ ഇന്ത്യാഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഹോളോഗ്രാം പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു. നേതാജി രാജ്യത്തിൻ്റെ വീരപുത്രനാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേതാജിയുടെ 125-ാം ജന്മവാർഷികത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രാജ്യം ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി ദില്ലി ഇന്ത്യാഗേറ്റിൽ 28 അടി ഉയരത്തിലും 6 അടി വീതിയിലും ഗ്രാനൈറ്റിൽ നിർമ്മിക്കുന്ന പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ താൽക്കാലിക പ്രതിമയാണ് ഇന്ത്യാഗേറ്റിൽ ഉണ്ടാവുക. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം വിപുലമായ ആഘോഷങ്ങളോടെയാണ് രാജ്യം കൊണ്ടാടിയത്. കോൺഗ്രസ് തൻ്റെ പിതാവിനർഹിക്കുന്ന ബഹുമാനം നൽകിയിട്ടില്ലെന്നും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തോട് തെറ്റ് ചെയ്തെന്നും സുഭാഷ് ചന്ദ്രബോസിൻ്റെ മകൾ അനിത ബോസ് പറഞ്ഞു. നേതാജിയോട് അനീതി കാട്ടിയ ഒരു വിഭാഗം കോൺഗ്രസിൽ ഉണ്ടായിരുന്നുവെന്നും വിപ്ലവകാരിയായ തൻ്റെ പിതാവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനാലാണ് ഗാന്ധി നെഹ്റുവിനെ അനുകൂലിച്ചതെന്നും അവർ പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് അനിത ബോസിൻ്റെ ഈ പ്രസ്താവന. ഇന്ത്യാഗേറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിക്കാൻ പോകുന്ന നേതാജിയുടെ ശിലാപ്രതിമയെക്കുറിച്ചും അവർ സംസാരിച്ചു. പ്രതിമയെക്കുറിച്ച് ആദ്യം അറിഞ്ഞപ്പോൾ താനും കുടുംബവും ആശ്ചര്യപ്പെട്ടതായും അനിത ബോസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ തൻ്റെ പിതാവിൻ്റെ പാരമ്പര്യം ചില രാഷ്ട്രീയ പ്രവർത്തകർ ചൂഷണം ചെയ്യുകയാണെന്നും സുഭാഷ് ചന്ദ്രബോസിൻ്റെ മകൾ വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാറിയ നേതാജിയുടെ ജന്മദിനം പരാക്രം ദിവസമായാണ് ആചരിക്കുക. ഇനി മുതൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ആഘോഷങ്ങൾ രാജ്യത്ത് ജനുവരി 23 മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 24 മുതലാണ് ആരംഭിച്ചിരുന്നത്. എന്നാൽ 23 നേതാജിയുടെ ജന്മദിനമായതിനാൽ അതുകൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ദേശീയ നേതാക്കൾ എല്ലാവരും നേതാജിയെ അനുസ്മരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹാനായ ഹീറോയും ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ നേതാവുമാണ് അദ്ദേഹമെന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന നേതാജിയുടെ വാക്കുകളെ ഈ അവസരത്തിൽ ഓർക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പരാക്രം ദിവസമായി ആചരിക്കുന്ന ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നുവെന്ന് യോഗി ആദിത്യനാഥ് ട്വീറ്റ് ചെയ്തു. പരാക്രം ദിവസം എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ധീരതയുടെ പ്രതിരൂപമായ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഈ അവസരത്തിൽ നമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്കായി അദ്ദേഹം ഏറെ ദൂരം സഞ്ചരിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.